ഞാൻ ഡോക്ടർ റിയാസ് അലി, ഓർത്തോപീഡിക് സർജൻ, MES മെഡിക്കൽ കോളേജ്, പെരിന്തൽമണ്ണ. ഞാനിന്ന് സംസാരിക്കുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ ഏറ്റവും കോമണായിട്ട് നമ്മൾ വീട്ടിലെ മുതിർന്നവർക്ക് വരുന്ന ഒരു അസുഖമാണ് മുട്ടുവേദന. മുട്ടുവേദന എന്ന് പറഞ്ഞാൽ പല കാരണങ്ങളുണ്ട്, എന്നാൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കോമണായിട്ട് നമ്മുടെ വീടുകളിൽ മുതിർന്നവർക്ക് വരുന്നത് ഓസ്റ്റോ ആർത്രൈറ്റിസ് അഥവാ മുട്ടിൻ്റെ തേയ്മാനം കാരണമുണ്ടാകുന്ന വേദനയാണ്. മുട്ടിൻ്റെ തേയ്മാനം എന്ന് പറയുമ്പോൾ നമ്മുടെ മുട്ട് എന്ന് പറയുന്ന ഒരു ജോയിൻ്റാണ്, നീ ജോയിൻ്റ് എന്ന് പറയും. ആ നീ ജോയിൻറ്റിന് നമുക്ക് വരുന്നത് മുകളിലുള്ള ഒരു ഫീമർ എന്ന് പറയുന്ന ഒരു അസ്ഥി, അതിൻ്റെ താഴ്ഭാഗം, അതുപോലെ താഴെയുള്ള ഒരു ടിബിയ എന്ന് പറയുന്ന ഒരു അസ്ഥി, അതിൻ്റെ മുകൾ ഭാഗം, ഇത് രണ്ടും കൂടിച്ചേരുന്നതാണ് മുട്ടിൻ്റെ നീ ജോയിൻ്റ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ ഇതിൻ്റെ മുകൾ ഭാഗത്ത്, ഇതിൻ്റെ മുൻപിലായിട്ട് പറ്റില്ല എന്ന് പറയുന്ന, നമ്മൾ ചിരട്ട എന്ന് പറയുന്ന, മുട്ടിൻ്റെ ചിരട്ട എന്ന് പറയുന്ന ആ ഒരു അസ്ഥിയും കൂടെ, ഇതെല്ലാം കൂടുന്നതാണ് ഈ നീ ജോയിൻ്റ് എന്ന് പറയുന്ന അഥവാ കാൽമുട്ട് എന്ന് പറയുന്നത്. ഈ മുട്ടിൻ്റെ തേയ്മാനം അഥവാ ഓസ്റ്റോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് പ്രൈമറി ഓസ്റ്റോ ആർത്രൈറ്റിസ്, അതായത് തുടക്കം എങ്ങനെയാണെന്നറിയാത്ത ഒരുതരം തേയ്മാനം. പിന്നെ മറ്റു സെക്കൻഡറി ഓസ്റ്റോ ആർത്രൈറ്റിസ് എന്ന് പറയും, അതായത് മറ്റു ചില കാരണങ്ങൾ കൊണ്ട് തേയ്മാനം വരുന്നത്. മറ്റു ചില കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ മുട്ടിനകത്ത് മുമ്പേ ഉള്ള വല്ല പരിക്കുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ, അത് മുൻപേ മുട്ടിനകത്തുള്ള വാഷറിന് കീറൽ വരിക, മുട്ടിന് വാഷ എന്ന് പറയുന്നത് മെനിസ്കസ് എന്ന് പറയും ഞങ്ങൾ, അതുപോലെ ഈ ലിഗമെൻറ്റിന് വല്ല കീറൽ വരിക, അതുപോലെ മുട്ടിനകത്ത് എല്ല് പൊട്ടുക, അങ്ങനത്തെ പരിക്കുകൾ വരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ മുമ്പേ മുട്ടിനകത്ത് ഇൻഫെക്ഷൻ വരിക, അത് പഴുപ്പ് വരിക, സെപ്റ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയും, മുട്ടിനകത്ത് പഴുപ്പ് വരിക, അതുകൊണ്ട് മുട്ടിന് തേയ്മാനം വരാം, അല്ലെങ്കിൽ ഓസ്റ്റോ ആർത്രൈറ്റിസ് വരാം. പിന്നെ മറ്റൊന്ന് ഒബേസിറ്റി കാരണം, അതായത് കൂടുതൽ ഓവർ തടി കാരണം തേയ്മാനം വരാം. പിന്നെ തൈറോയിഡിൻ്റെ കൂടുതൽ, ഹൈപ്പർ തൈറോയിഡ്സ് എന്ന് പറയും, അതായത് നമ്മുടെ ശരീരത്തിൽ തൈറോയിഡിൻ്റെ ഹോർമോൺ കൂടുതലായിട്ട്, അതുകൊണ്ട് തേയ്മാനം, മുട്ടിന് തേയ്മാനം വരാം. പിന്നെ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും തേയ്മാനങ്ങൾ വരാം. അതാണ് ഒരു വിധം ഒരു സെക്കൻഡറി ഓസ്റ്റോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ കൂടുതലായിട്ടും നമ്മളെ വീടുകളിൽ കോമണായിട്ട് നമ്മൾ കണ്ടുവരുന്നത് പ്രൈമറി ഓസ്റ്റോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നതാണ്. അതെന്ന് വെച്ചാൽ പിന്നെ അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ വയസ്സായവർക്ക് ആണത് കൂടുതൽ വരുന്നത്. ഒരു 45 വയസ്സിന് മുകളിൽ വരുന്ന ആൾക്കാണ് അത് കൂടുതലായിട്ട് വരുന്നത്. നമ്മുടെ ഈ ഫീമർ എന്ന് പറയുന്ന എല്ലിൻ്റെ താഴ്ഭാഗത്തും ടിബിയ എന്ന് പറയുന്ന എല്ലിൻ്റെ മുകൾ ഭാഗത്തുമായിട്ട് ഒരുതരം കോട്ടിങ് വരുന്നുണ്ട്. അതിനാണ് ആർട്ടിക്കുലാർ കാർട്ടിലേജ് എന്ന് പറയുക, തരുണാസ്ഥി അല്ലെങ്കിൽ മൃദുലാസ്ഥി എന്നൊക്കെ അതിന് പറയും. ആ കാർട്ടിലേജിൻ്റെ മുകളിലാണ് നമ്മുടെ മുട്ടിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത്. ആ മൂവ്മെൻറ്റ് അതിന് വേണ്ടിയിട്ടുള്ളതാണ് ആ കാർട്ടിലേജ്. അതൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഷോക്ക് അബ്സോർബ് പോലുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിനാണ് ഈ തേയ്മാനം വരുന്നത്. അത് തേഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു 0.5 മുതൽ 1 സെൻറ്റിമീറ്റർ വരെ തിക്നെസ് ഉള്ള ഒരു ഒരു റബ്ബർ പോലത്തെ ഒരു കാർട്ടിലേജ് എന്ന് പറയും, തരുണാസ്ഥി എന്നൊക്കെ പറയുന്നത്. അതാണ് ആ സാധനം. അതിൻ്റെ 0.5 മുതൽ 1 സെൻറ്റിമീറ്റർ വരെ തിക്നെസ്സാണ് നമുക്ക് അത് ഉണ്ടാവുക. അത് പിന്നീട് തേയ്മാനം സംഭവിച്ചിട്ട് അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ്. അത് കുറഞ്ഞു കുറഞ്ഞു വന്നാൽ പിന്നെ അതിൻ്റെ അടിഭാഗത്ത് കാണുന്നത് നമ്മുടെ എല്ലുകളാണ് പിന്നെ കാണുന്നത്. അപ്പോൾ ഈ കാർട്ടിലേജ് തേഞ്ഞു പോയി, പിന്നെ എല്ലിനോട് രണ്ട് എല്ലുകൾ തമ്മിൽ കൂടിച്ചേരാൻ തുടങ്ങും. നമ്മൾ കണ്ടിട്ടുണ്ടാകും, നമ്മളെ ഒരു മുട്ടിൻ്റെ നീ ജോയിൻറ്റിൻ്റെ എക്സ്റേ എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ, ഇതിൻ്റെ ജോയിൻറ്റിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് പോലെ കാണുന്നത്. ആ ഗ്യാപ്പിലാണ് ഈ തരുണാസ്ഥി അല്ലെങ്കിൽ ഈ ആർട്ടിക്കുലാർ കാർട്ടിലേജ് ഉണ്ടാകുന്നത്. അത് എക്സ്റേയിൽ നമുക്ക് കിട്ടുന്നൊരു ഇതല്ല, അതുകൊണ്ടാണ് അവിടെ നമുക്ക് ഗ്യാപ്പായിട്ട് കാണുന്നത്. അത് ആ ഭാഗം തേഞ്ഞു പോയിട്ട് പിന്നീട് എല്ലുകൾ അടുത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആ സമയത്ത്, അതായത് തേയ്മാനം വരുന്ന സമയത്ത്, ഈ അസ്ഥി, ഈ രണ്ട് അസ്ഥികൾ തമ്മിൽ കൂടി അടുത്ത് വരും. ആ സമയത്ത് നമ്മൾ എക്സ്റേ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റി കാർട്ടിലേജ് പോയിട്ട് അവിടെ അതിന് പകരം ഈ അസ്ഥി രണ്ടും അടുത്ത് വന്നിട്ട് ഉരുമ്മി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഈ ഫീമർ എന്ന് പറയുന്ന മുകളിലെ എല്ലിൻ്റെയും അതൊരു ടിബിയ എന്ന് പറയുന്ന താഴത്തെ എല്ലിൻ്റെയും ഈ ജോയിൻറ്റിനകത്ത് വരുന്ന സർഫസിൽ ഒരു ആർട്ടിക്കുലാർ കാർട്ടിലേജ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതെന്ന് വെച്ചാൽ അതിന് മലയാളത്തിൽ തരുണാസ്ഥി അല്ലെങ്കിൽ മൃദുലാസ്ഥി എന്നൊക്കെ പറയും.
അത് 0.5 സെൻറ്റിമീറ്റർ മുതൽ 1 സെൻറ്റിമീറ്റർ തിക്നെസ് വരെയുള്ള ഒരു സംഭവമാണ്. അതൊരു എന്താണ്, അതൊരു ഷോക്ക് അബ്സോർബർ പോലെ നമ്മുടെ മുട്ടുകാലിൻ്റെ ജോയിൻറ്റിൽ വരുന്നൊരു സംഭവമാണ്. അതിന് തേയ്മാനം വരുമ്പോഴാണ്, അത് തേഞ്ഞു പോകുമ്പോഴാണ് അതിൻ്റെ അടിയിലുള്ള ഈ എല്ലുകൾ പുറത്തേക്ക് വരുന്നതും ആ എല്ലുകൾ തമ്മിൽ ഉരയുമ്പോഴുമാണ് ഈ എന്താ പറയുക, നമ്മുടെ ഈ തേയ്മാനം വന്ന് എല്ലിന് വേദന വരുന്നതും എല്ലുകൾ തമ്മിൽ കൂടി ഉരയുന്നതും അപ്പോഴാണ്. നമ്മൾ സാധാരണ രീതിയിൽ നമ്മളൊരു മുട്ടിൻ്റെ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് രണ്ട് എല്ലിൻ്റെ ഇടയിലും കുറച്ച് ഗ്യാപ്പ് കാണാൻ കഴിയും. ആ ഗ്യാപ്പ് എന്ന് പറയുന്നത്, ആ ഗ്യാപ്പിലാണ് ഈ കാർട്ടിലേജ് അഥവാ ഈ മൃദുലാസ്ഥി എന്ന് പറയുന്ന ഈ സംഭവം അവിടെയാണ് ഇരിക്കുന്നത്. ആ അസ്ഥി, ആ മൃദുലാസ്ഥി അല്ലെങ്കിൽ ആട്ടിലെ കാർട്ടിലേജ് നമുക്ക് എക്സ്റേയിൽ കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവിടെ ഒരു ഗ്യാപ്പായിട്ടിരിക്കുന്നത്. പക്ഷേ അത്രയും ഡിസ്റ്റൻസിലാണ് ആ എല്ലിരിക്കുന്നത് നമുക്കറിയാൻ പറ്റും. ആ രണ്ട് എല്ലുകൾ ഈ കാർട്ടിലേജ് തേഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ രണ്ട് എല്ലുകൾ തമ്മിൽ കൂടി അടുത്ത് വരാൻ തുടങ്ങും. നമ്മൾ സ്റ്റെപ്പ് കയറുക, ഇറങ്ങുക, നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ എല്ലുകൾ തമ്മിൽ ഉരയാൻ തുടങ്ങും. ഈ എല്ലിലുണ്ടാവുന്ന ഞരമ്പുകൾ, അത് ആ ഞരമ്പുകൾ വഴിയാണ് നമ്മുടെ ഈ ശരീരം നമ്മൾ വേദന അറിയുന്നത്. അപ്പോൾ ഈ കാർട്ടിലേജ് തേഞ്ഞ് പോയി, ആ മുകളിൽ എല്ല് പുറത്തേക്ക് വന്ന് എല്ല് എക്സ്പോസ്ഡായി, ആ എല്ലിലുള്ള ഞരമ്പുകൾ വഴി നമുക്ക് ഈ എന്താ പറയുക, വേദന നമ്മൾ അനുഭവപ്പെടാൻ തുടങ്ങുന്നതാണ്. ഈ തേയ്മാനം ഏറ്റവും കൂടുതൽ വരുന്നത 45 വയസ്സിന് മുകളിലുള്ളവർക്കും അതുപോലെ ഈ ഫീമെയിൽസിനുമാണ്. ഫീമെയിൽസിന് 45 വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ മെനോപോസൽ ഏജ്, അതായത് ഈ മെൻസ്ട്രുവൽ സൈക്കിൾ, അത് മെൻസസ് നിന്ന് കഴിഞ്ഞാൽ ആ സമയത്ത് അവർക്ക് എല്ലിന് ബലക്ഷയമുണ്ടാവും. അങ്ങനെ അത് കാരണം എന്താ പറയുക, ഈ മുട്ടിന് തേയ്മാനം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ മുട്ടിനകത്ത് വല്ല പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, അതുപോലെ മുട്ടിൻ്റെ താഴത്തേക്ക് എന്തെങ്കിലും കാലിന് എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ വരിക, അതുപോലെ യൂറിക് ആസിഡ് കൂടുതലുള്ളവർക്ക്, നമുക്കറിയാം ഈ ഗൾഫിലുള്ളവർക്കൊക്കെ, ഈ പ്രത്യേകിച്ച് സൗദി ആ ഭാഗത്തുള്ളവർക്കൊക്കെ, അവിടെ ഉള്ള മലയാളികൾക്കൊക്കെ നമ്മൾ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട് യൂറിക് ആസിഡ് കൂടുതലായിട്ട്. അവർക്ക് യൂറിക് ആസിഡ് വരാനുള്ള ഒരു കാരണം നമ്മൾ മനസ്സിലാക്കുന്ന അവിടെ ഈ ഗ്രീൻ പീസ് അങ്ങനത്തെ കടലവർഗ്ഗങ്ങൾ അത് കൂടുതലായിട്ട് കഴിക്കുന്നു. അതുപോലെ റെഡ് മീറ്റ്, ബീഫ്, മട്ടൺ അത് കഴിക്കുന്നു. അതുപോലെ ഈ എന്താ പറയുക, നമ്മുടെ ഈ ചിലതരം മത്സ്യങ്ങൾ, നമ്മുടെ ഈ ഐക്കൂറ, മത്തി, അയല ഇവയൊക്കെ കഴിക്കുമ്പോൾ കൂടുതലായിട്ട് യൂറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നു നമ്മുടെ ശരീരത്തിൽ. അത് മുട്ടുവേദനയ്ക്കുള്ളൊരു കാരണമായിട്ട് വരാറുണ്ട്. അതൊരു ചെറിയ കാരണം മാത്രമാണ്, കൂടുതലായിട്ടുള്ള ഒരു കാരണമായിട്ട് തന്നെ കാണാൻ പറ്റില്ല. അതുപോലെ അങ്ങനത്തെ പല കാരണങ്ങളാണ് നമ്മുടെ ഈ മുട്ടിൻ്റെ തേയ്മാനമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നത്. അതുപോലെ നമ്മൾ ഈ ചമ്മറം പടിഞ്ഞിരിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഇരിക്കുന്നവർക്ക് കൂടുതലായിട്ട് ഈ തേയ്മാനം വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ മറ്റൊരു കാരണം എന്ന് വെച്ചാൽ കൂടുതൽ ഹെവി വർക്ക് ചെയ്യുന്നവർ, അത് തലയിൽ ഭാരം ചുമന്ന് സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നവർക്ക്, അതുപോലെ ഭാരം ചുമന്ന് കൂടുതലായിട്ട് നടക്കുന്നവർക്കൊക്കെ ഈ തേയ്മാനം പെട്ടെന്ന് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒബേസിറ്റി, ഈ തേയ്മാനം എന്ന് പറയുന്നതിന് നമ്മൾ 4 സ്റ്റേജസായിട്ടാണ് കാണുന്നത്. ഒന്ന് നോർമൽ സ്റ്റേജ്, അതായത് വേദനയില്ല, ഒന്നുമില്ല, തേയ്മാനം ഒന്നുമില്ലാത്തൊരു സ്റ്റേജ്. പിന്നെ ഒന്ന് സ്റ്റേജ് 1 എന്ന് പറയുന്നത് ഒരു ഏർലി സ്റ്റേജ്, അതായത് ഒരു ഡൗട്ട്ഫുൾ സ്റ്റേജ്. അത് നമ്മൾ എക്സ്റേയിലും നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് മുട്ടിന് വേദന അനുഭവപ്പെടാം. ആ സമയത്ത് അതിനൊന്നും ചികിത്സ എടുക്കേണ്ടതായിട്ടൊരു കാരണം നമുക്ക് വരുന്നില്ല, കൂടുതലാരും ആ സമയത്ത് ചികിത്സക്ക് പോകാറുമില്ല. പിന്നെ വരുന്നത് സ്റ്റേജ് 2, അതായത് മൈൽഡ് സ്റ്റേജ്. അത് അതിൽ നമുക്ക് എക്സ്റേയിൽ ചെറിയ തുടക്കം ഇല്ല കാണാൻ പറ്റും, തുടക്കത്തിലുള്ള ചില കാരണങ്ങൾ ഇത് കാണാൻ പറ്റും. അത് എല്ലിന് ചെറിയ തേയ്മാന സൈഡിൽ വരുന്നതായിട്ടും, അതുപോലെ ചെറിയൊരു ന്യൂബോൺ ഫോർമേഷൻ, അത് ഓസ്റ്റിയോഫൈറ്റിൻ്റെ ചെറിയ ഒരു ഫോർമേഷൻ വരുന്നതൊക്കെയായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ സ്റ്റേജ് 3 എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ്, അതായത് മൈൽഡ് എന്നും പോയി മോഡറേറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു തേയ്മാനമാണ്. അതിൽ നന്നായിട്ട് നമുക്ക് തേയ്മാനം അധികവും നമ്മളെ മുട്ടിൻ്റെ ഉൾഭാഗത്ത് മീഡിയൽ സൈഡിൽ ആണ് അധികവും ഇത് വരുന്നത്, ഈ തേയ്മാനം വരുന്നത്. ആ സമയത്ത് അവിടെ നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ കാർട്ടിലേജ് തേഞ്ഞു പോയിട്ട് അവിടെ നമ്മൾ എക്സ്റേ എടുത്താൽ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ ആ ഭാഗത്ത് എല്ല് അടുത്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. മുകളിലെ എല്ലും താഴത്തെ എല്ലും തമ്മിൽ അടുത്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ അതാണ് സ്റ്റേജ് 4. ആ സമയത്തൊക്കെ നമുക്ക് സ്റ്റേജ്
ടൂം സ്റ്റേജ് ത്രീ ഒക്കെ നമുക്ക് ചികിത്സ അത്യാവശ്യമായൊരു സാഹചര്യമാണ്. ആ സമയത്ത് നമ്മൾ ഇതിനു വേണ്ടി മരുന്നുകൾ ഡോക്ടറെ സമീപിക്കുക, എക്സ്റേ എടുത്ത് നോക്കുക, എന്നിട്ട് വേദനയ്ക്കുള്ള വേദന സംഹാരികൾ അധികം കഴിക്കാൻ പാടില്ല, എന്നാലും അത്യാവശ്യം വേദനയ്ക്കുള്ളത് നമുക്ക് കഴിക്കണം. പിന്നെ തേയ്മാനം കുറയ്ക്കാനുള്ളത്, ഈ തേയ്മാനം എന്ന് പറയുന്നത് നമ്മുടെ മുടി നരയ്ക്കുന്ന പോലത്തെ ഒരു സംഭവമാണ്. അത് മുടി നരച്ച മുടി ഒരിക്കലും കറുത്ത് വരികയില്ല, നരച്ച മുടി കൂടുതൽ മുടികൾ നരച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുപോലത്തെ അവസ്ഥയാണ് തേയ്മാനം എന്ന് പറയുന്നത്. തേഞ്ഞു പോയ ഭാഗം ഒരിക്കലും തിരിച്ച് നോർമലായിട്ട് വരില്ല, പോരാത്തതിന് കൂടുതലായിട്ട് ഭാഗം തേഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ കൂടുതലായിട്ട് തേയ്മാനം വരുന്നതിന് നമുക്ക് തടയാനുള്ള മരുന്നുകളൊക്കെയാണ് നമ്മളിപ്പോൾ ഇത് കൊടുക്കാറുള്ളത്. അതുപോലെ സ്റ്റേജ് ഫോർ എന്ന് പറയുന്നത് ഇത് സിവിയർ സ്റ്റേജാണ്. ആ സ്റ്റേജിലാണ് നമുക്ക് കൂടുതലായിട്ട് പിന്നെ ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച് വരിക. നമുക്ക് നടക്കാൻ പറ്റില്ല, അതുപോലെ ഈ നടക്കുമ്പോൾ വേദന ഉണ്ടാവും, അതുപോലെ നമ്മൾ റെസ്റ്റ് ഇൻ പെയിൻ, അതായത് നമ്മൾ ബെഡിൽ കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് പെയിൻ അനുഭവപ്പെടാം. അതാണ് സ്റ്റേജ് ഫോറിൽ വരുന്നത്. സ്റ്റേജ് ത്രീയിലൊക്കെ നമുക്ക് സ്റ്റെപ്പ് കയറി ഇറങ്ങുക, ആ സമയത്തൊക്കെ വേദന വരുള്ളൂ. പിന്നെ ഇതിന് നമുക്ക് ഓസ്റ്റിയോഫൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, ഒരു ന്യൂ ബോൺ. അപ്പോൾ ഈ സ്റ്റേജ് ത്രീയിലും സ്റ്റേജ് ഫോറിലും ഒക്കെ ഈ ഓസ്റ്റിയോഫൈറ്റ് എന്ന് പറഞ്ഞ ഒരു തരം ന്യൂ ബോൺ, അതിൻ്റെ ചെറിയ എല്ലിൻ്റെ കഷ്ണം പോലത്തെ പൊടികൾ നമ്മൾ മുട്ടിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ നമ്മൾ കാലുകൊണ്ട് ചെയ്യുന്ന സമയത്ത് ഈ ചെറിയ കഷ്ണങ്ങൾ നമ്മൾ മുട്ടിൻ്റെ അകത്ത് വന്നിട്ട് ലോക്കായിട്ട് നമുക്കതിനെ പെട്ടെന്നുള്ള ഒരു സഡൻ പെയിൻ വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ആ സമയത്തായിരിക്കും ആരെങ്കിലും ഇങ്ങനെ മുട്ട് തേയ്മാനം വരുന്നതായിട്ട് അറിയുന്നത്. അങ്ങനെ ചെന്ന് ഡോക്ടറെ കാണിക്കുമ്പോൾ എക്സ്റേ എടുക്കുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു തേയ്മാനം ഉള്ളതായിട്ട് അറിയുന്നത്. അപ്പോൾ ഈ സ്റ്റേജ് ത്രീ എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാവിധ ചികിത്സകളും എടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. സ്റ്റേജ് ടൂവിൽ തന്നെ നമ്മൾ കാര്യമായിട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റേജ് ത്രീയിലേക്ക് വല്ലാതെ പ്രോഗ്രസ് ചെയ്യാണ്ട് നമുക്ക് നോക്കാൻ പറ്റും. എന്നാലും ഒരു സ്റ്റേജ് ത്രീയും സ്റ്റേജ് ഫോറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, എന്നാലും ചെറിയ രീതിയിൽ നമുക്കതിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടതൊന്ന് ഈ മരുന്നുകൾ കഴിക്കുക. വേദനയ്ക്കുള്ള മരുന്നുകൾ അധികം കഴിക്കരുത്, അതൊക്കെ നമുക്ക് കിഡ്നിക്കും ലിവറിനും എല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. പിന്നെ അതുപോലെ വയറ്റിൽ അൾസറൊക്കെ വരുന്നതാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് കുറച്ച് കഴിക്കുക, അത്യാവശ്യത്തിന് മാത്രം കഴിക്കുക. പിന്നെ തേയ്മാനം വരാതിരിക്കാനുള്ള കുറേ മരുന്നുകളുണ്ട്, കോൺഡ്രോയിറ്റിൻ, കൊളാജിൻ ടൈപ്പ് ടു, ഡയസറിൻ, ഗ്ലൂക്കോസമിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഒരു പരിധിവരെ നമ്മുടെ തേയ്മാനത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ എങ്കിലും ഇത് തേയ്മാനം പ്രോഗ്രസ് ചെയ്ത് പോകുന്ന ഒരു സംഭവമാണ്. പിന്നീട് ഇതിന് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ കാൽമുട്ടിൽ എന്താ പറയുക, നമ്മുടെ കാൽമുട്ടിന് മുകളിലുള്ള മസിലുകൾ, ക്വാഡ്രിസെപ്സ് മസിലുകൾക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമ്മൾ തേയ്മാനം വളരെയധികം കൺട്രോൾ ആവും. അപ്പോൾ അതിന് ഫിസിയോതെറാപ്പി ചെയ്തിട്ട് ഈ ക്വാഡ്രിസെപ്സ് മസിൽ സ്ട്രെങ്തൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന് ഈ തേയ്മാനം അല്ലെങ്കിൽ ഓസ്റ്റിയോആർത്രൈറ്റിസ് അത് അഡ്വാൻസ് ചെയ്ത് പോകുന്നതിന് നമുക്ക് ഒരു പരിധിവരെ തടയാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഈ മെയിൻ ലക്ഷണം എന്ന് പറയുന്നത് വേദന തന്നെയാണ്. വേദന നമ്മുടെ മുട്ടിൻ്റെ ഈ കാൽമുട്ടിൻ്റെ ഈ മധ്യഭാഗത്തായിട്ട് നമുക്ക് ഈ ഇന്നർ ഭാഗത്ത് അകംഭാഗത്തായിട്ട് നമുക്ക് നല്ല വേദന അനുഭവപ്പെടും. അതുപോലെ കാല് മടക്കുകയും നിവർത്തുകയും ചെയ്യുമ്പോൾ ഒരു കിറുകിറ് എന്നൊരു ക്രിപ്പിറ്റസ് എന്നൊരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ ചില സമയത്ത് കാലിൻ്റെ മടക്കം ഫുള്ളായിട്ട് നമുക്ക് കാലും മടക്കാൻ പറ്റാത്തൊരവസ്ഥ വരാം. ഈ മുസ്ലിംസ് ആണെങ്കിൽ അവർക്ക് നമസ്കരിക്കുമ്പോഴൊക്കെ ഈ ഇരിക്കാൻ അതിനൊക്കെ ബുദ്ധിമുട്ട് വരാം, അനുഭവപ്പെടാം. അങ്ങനത്തെ ലക്ഷണങ്ങളാണ് ഇതിന് കണ്ടുവരുന്നത്. പിന്നെ അതുപോലെ ചില സമയങ്ങളിൽ മുട്ടിനകത്ത് നീര് കൂടി വരാം, എഫ്യൂഷൻ എന്ന് പറയും, അത് നീര് കൂടി വരാം. അങ്ങനത്തെ പല കാര്യങ്ങളും ഇതിൽ കണ്ടുവരാറുണ്ട്. പിന്നെ റിജിഡിറ്റി, സ്റ്റിഫ്നെസ് ഇതെല്ലാം വരാറുണ്ട്. സ്റ്റിഫ്നെസ് വരും, മുട്ട് അനക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. ഇത് സ്റ്റേജ് ത്രീ മുതലാണ് ഇങ്ങനത്തെ അവസ്ഥയൊക്കെ വരുന്നത്. സ്റ്റേജ് ത്രീയിൽ നമുക്ക് മൂവ്മെൻറ്റിനൊക്കെ റെസ്ട്രിക്ഷൻ വരും, അതായത് മുട്ട് മടക്കാനുള്ള ഇതെല്ലാം പറ്റേ കുറഞ്ഞു വരും. സ്റ്റേജ് ഫോർ ആകുമ്പം ഒരുവിധം നന്നായിട്ട് മുട്ട് മടക്കാനുള്ള ഒരു ഇതെല്ലാം കുറഞ്ഞു വരുന്നതാണ്. പിന്നെ വേദന എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേജ് ത്രീയിലൊക്കെ നമുക്ക് നടക്കുന്ന സമയത്ത് സ്റ്റെപ്പ് കയറുന്ന സമയത്തൊക്കെ വേദന അനുഭവപ്പെടുകയുള്ളൂ. പക്ഷേ സ്റ്റേജ് ഫോറിൽ നമുക്ക് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വരെ വേദന വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേജ് ത്രീ മുതൽ സ്റ്റേജ് ഫോർ വരെ ഉള്ള ഇതിനെല്ലാം നമുക്ക് എല്ലാത്തിനും പലതരം ചികിത്സകളാണ് നമ്മൾ കൊടുക്കാറ്. അപ്പോൾ ഈ സ്റ്റേജ് ഫോർ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിത രീതിയെ, അതായത് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ബാധിക്കുന്ന രീതിയിൽ വേദന വരിക,
അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതിന് ഉടനെ തന്നെ ചികിത്സ എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ സ്റ്റേജ് ഫോറിൽ ആണ് നമുക്ക് ഈ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരിക. ആ സമയത്താണ് ഇതിനെ നമ്മൾ പിന്നെ ഡോക്ടറെ സമീപിച്ചിട്ട് അതിൻ്റെ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ജോയിൻ്റ് മാറ്റിവെക്കുക എന്നുള്ളതാണ്. അതായത് തേഞ്ഞ ഭാഗം എടുത്ത് കളഞ്ഞിട്ട് അവിടെ വേറെ നമ്മുടെ ഒരു സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ അതുപോലത്തെ ടൈറ്റാനിയം അങ്ങനത്തെ ഇംപ്ലാൻറ്റുകൾ വെച്ചിട്ടുള്ള സർജറി ചെയ്യുക. പിന്നെ നമ്മുടെ അതുകൂടാതെ വേറെ ഓസ്റ്റിയോട്ടോമീസ് ഉണ്ട്. കാരണം ഈ ചില ഇതിനെല്ലാം നമ്മൾ കാല് ബ്രാക്കറ്റ് പോലെ വളഞ്ഞു വരുന്ന നമുക്ക് കാണാൻ പറ്റും. അത് ഈ മുട്ടിൻ്റെ മധ്യഭാഗത്ത് വരുന്നത് മീഡിയൽ സൈഡ് ഓസ്റ്റിയോആർത്രൈറ്റിസ് വരുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോഴാണ് കാലിലങ്ങനെ വളച്ചിൽ വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ചില ഘട്ടങ്ങളിൽ നമ്മളതിന് ഓസ്റ്റിയോട്ടമി എന്ന് പറയുക, ആ വളവിന് നമ്മൾ സർജറി ചെയ്തിട്ട് നിവർത്തിയിട്ടുള്ള സർജറി ചിലപ്പോൾ ചെയ്യാറുണ്ട്. ചിലപ്പോൾ അതിലും വിജയം കാണാറുണ്ട്. അങ്ങനെ വരാത്ത കേസുകളിലാണ് നമ്മൾ ഈ മുട്ട് മാറ്റി വെക്കുക എന്ന് പറയും, ടോട്ടൽ നീ റീപ്ലേസ്മെൻ്റ് എന്ന് പറയും. അതായത് ഈ തേഞ്ഞ ഭാഗം മാറ്റിയിട്ട് അതിന് പകരം ഈ നമ്മൾ ഇംപ്ലാൻറ്റുകൾ വെച്ചിട്ട് പിന്നെ നമ്മൾ നടക്കുമ്പോൾ വെയിറ്റ് ബെയർ ചെയ്യുന്ന ആ ഇംപ്ലാൻറ്റിൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ നമ്മുടെ പെയിൻ മാറിക്കിട്ടും. അത് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് എല്ലാ ആക്ടിവിറ്റീസിനൊക്കെ നമുക്ക് പറ്റും. ആ ഇംപ്ലാൻറ്റിൻ്റെ ആ കാലാവധി എന്ന് പറയുന്നത് ഒരു 10-15 വർഷം വരെയൊക്കെ അത് നിൽക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഈ ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉള്ള ആൾക്കാർക്ക് ഈ എന്താ പറയുക, ഈ അവരുടെ ജീവിതത്തിൻ്റെ നല്ല കാലത്ത് തന്നെ അവർക്കിങ്ങനെ വേദന വരികയാണെന്നുണ്ടെങ്കിൽ അവർ ആ സർജറി നീട്ടിക്കൊണ്ടുപോകാതെ എത്രയും പെട്ടെന്ന് അത് അവർക്ക് അത്രയും ഡിസേബിലിറ്റി ജീവിതത്തിൽ വരികയാണെങ്കിൽ ആ സർജറി എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് അവരെ അങ്ങോട്ടുള്ള ഇനി ഭാവിയിലെ ജീവിതം നല്ല രീതിയിൽ സന്തോഷകരമായിട്ടൊരു വേദന ഇല്ലാത്ത ഒരു ഡിസേബിലിറ്റി ഇല്ലാത്ത ഒരു ജീവിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ സർജറിക്കൊക്കെ ഈ സർജറിയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ അത്രയും ഡിസേബിലിറ്റി എങ്കിൽ എത്രയും പെട്ടെന്ന് ആ സർജറി ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു നല്ല കാലത്ത് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ആ സർജറി ടോട്ടൽ നീ റീപ്ലേസ്മെൻ്റ് ചെയ്യുക. അതുപോലെ പിന്നെ ഈ ഏർലി സ്റ്റേജുകളിലൊക്കെ പെട്ടെന്ന് മരുന്നുകൾ കഴിക്കുക, അതൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഫിസിയോതെറാപ്പി, ഇത് എല്ലാ സ്റ്റേജിലും നമുക്ക് ഫിസിയോതെറാപ്പി ഒരു അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ്. ഫിസിയോതെറാപ്പി ചെയ്ത് നമ്മളെ കാലിലെ മസിലുകൾ സ്ട്രോങ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ഈ ഓസ്റ്റിയോആർത്രൈറ്റിസ് മുട്ടിന് തേയ്മാനം വരുന്നേ നമുക്ക് തടയാൻ പറ്റും. അതുപോലെ വന്നതിൽ കൂടുതൽ അത് പുരോഗമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പിന്നെ എന്താ പറയുക, ഫിസിയോതെറാപ്പി മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മുട്ടുവേദന, ഈ മുട്ടിൻ്റെ തേയ്മാനം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കൊണ്ട് മുട്ടുവേദന വരുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, ഈ മുട്ടുവേദന വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതായത് കഴിയതും യൂറോപ്യൻ ക്ലോസറ്റുകൾ ഉപയോഗിക്കുക. പിന്നെ നല്ല രീതിയിൽ ഈ ഭക്ഷണങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുക. മസിൽ സ്ട്രെങ്ത് എക്സസൈസുകൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. ഒബേസിറ്റി കുറയ്ക്കുക, അത് തടി വണ്ണം കുറയ്ക്കുക. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഈ മുട്ടുവേദന തുടക്കത്തിൽ തന്നെ ഏതെങ്കിലും ഒരു പിന്നെ ഒരു ഡോക്ടറെ ആരെയും ചെന്ന് കണ്ടിട്ട് അതിനുള്ള ചികിത്സ വാങ്ങുക. അപ്പോൾ അതിൻ്റെയുള്ള കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാരണങ്ങളെ ചികിത്സിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ വേദന സംഹാരികൾ അധികം കഴിക്കേണ്ട. അങ്ങനെ കഴിയുന്നതും ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് നോക്കുക. എന്നാൽ സഹിക്കാൻ പറ്റാത്ത വേദനകളാണ് എന്തായാലും കഴിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ദീർഘകാലം കഴിച്ചാൽ മാത്രമേ അത്ര പ്രശ്നങ്ങൾ വരുള്ളൂ. പിന്നെ വയസ്സായവർ, മുതിർന്നവർക്ക് മുട്ടുവേദന ഉണ്ടെങ്കിൽ അവർ കഴിയതും ഒരു വടി താങ്ങിന് ഒരു വടി ഉപയോഗിക്കും, വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അത് മുട്ട് തേയ്മാനുള്ള ആ സൈഡിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ആ സൈഡിലുണ്ട്, അതിലേക്കും കാലിലേക്കും കൂടെ വെയിറ്റ് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ആ മുട്ടിലേക്കുള്ള വേദന കുറച്ച് വെയിറ്റ് ബെയറിങ് കുറയും. അതുകൊണ്ട് ആ വേദന കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ ഈ പിന്നെ മുട്ടിനകത്തുള്ള ഈ സൈനോവിൽ ഫ്ലൂയിഡ് കുറഞ്ഞു കഴിഞ്ഞാലാണ് ഇത് വരാറുള്ളത്. അപ്പോൾ അതിന് നമ്മൾ ചില ഇഞ്ചക്ഷൻസ് കൊടുക്കാറുണ്ട്. അതിൽ ഈ എന്താ പറയുക, ഈ ഹയലുറോണിക് ആസ് ഹയൽഗാൻ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻസ് അങ്ങനത്തെ ഒക്കെ കൊടുക്കാറുണ്ട് നമ്മൾ ഈ മുട്ടിനകത്തേക്ക്. അതൊക്കെ മുട്ടിനകത്തുള്ളൊരു ലുബ്രിക്കേഷൻ ദ്രാവകമാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ കാലത്തേക്ക് നമുക്ക് ആ വേദനകളൊക്കെ ലുബ്രിക്കേഷൻ വരുന്നതുകൊണ്ട് നമുക്ക് വേദനകളൊക്കെ കുറയാനുള്ള ഒരു സാഹചര്യമുണ്ട്.
പിന്നെ സ്റ്റേജ് 3 ആയി കഴിഞ്ഞാൽ അതിനു വേണ്ടി തന്നെ ചികിത്സകൾ എടുക്കണം. ഫിസിയോതെറാപ്പികൾ കണ്ടിന്യൂ ചെയ്യാം, അതുപോലെ മരുന്ന് മെഡിസിൻസ് കറക്റ്റായിട്ട് കഴിക്കുക, കാൽഷ്യം കഴിക്കുക. പിന്നെ അതുപോലെ തന്നെ സ്റ്റേജ് 4 ആയി കഴിഞ്ഞാൽ നമുക്ക് ഡിസേബിളിംഗ് പെയിൻ ആയിരിക്കും. അതായത് ഡിസേബിലിറ്റി കുറയ്ക്കുക, നമ്മൾ പറഞ്ഞ പോലെ റെസ്റ്റിലൊക്കെ പെയിൻ വരികയാണെങ്കിൽ, നമ്മളെ കൂടെ ഒന്നിനും പറ്റാത്ത അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ, നമ്മളതിന് എപ്പോഴും ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ മുട്ട് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ, അല്ലെങ്കിൽ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ട് മുതിരാതെ ആ കാര്യങ്ങൾ നല്ല സെൻറ്ററുകളിൽ പോയിട്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.